ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മുടെ ജി ടി എ സാൻ ആൻഡ്രിയാസിൻ്റെ ഈ ഒരു ഏരിയയുടെ കുറച്ച് ഏറെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോറിങ്ങിന് വേണ്ടി പോവാണ്. നമ്മളൊരു ബൈക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നൈറ്റിൽ ഒരു നൈറ്റ് റൈഡാണ്. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ മാപ്പ്, ഇതിനകത്തെ മാപ്പ് എടുത്ത് നോക്കാം. നമുക്ക് ഏതാ പോകാൻ പറ്റുന്നൊരു കുറച്ച് സ്ഥലം നോക്കാം. അപ്പം ഇവിടെ നോക്കുമ്പം നമുക്ക് ഈ ഒരു കളറ് ഇങ്ങനെ ഡിമ്മായിട്ട് കിടക്കുന്ന ഏരിയ നമുക്ക് പോകാൻ പറ്റത്തില്ല. അത് റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. നമുക്ക് പോകാൻ പറ്റുന്ന ഏരിയയിലോട്ടാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു റിവർ സൈഡ് പോലെ ഒരു കനാൽ പോലെയാണെന്ന് തോന്നുന്നു. ആ ഒരു ടാർഗറ്റ് നമ്മളൊരു റെഡ് മാർക്കിംഗ് കൊടുത്തില്ല. അവിടേക്ക് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ നമ്മുടെ വണ്ടിയിലോട്ട് കയറാം. അപ്പോൾ നമ്മൾ നമ്മുടെ റൈഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു നൈറ്റ് റൈഡാണ്. അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, നമ്മുടെ ഹൗസാണ്, നമ്മുടെ വീട് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയിട്ടുണ്ട്. നമ്മുടെ റൈഡ് ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ്. അപ്പം നമ്മുടെ ഒരു വീഡിയോ ഇച്ചിരി ലെങ്തി ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ രണ്ട് പാർട്ടായിട്ടായിരിക്കും ഇടുന്നത്. നമുക്കതിനകത്ത് ഇത് നമ്മുടെ ഏതാ ഡ്രോൺ ഉൾപ്പെടെയുള്ള ക്യാമറ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ ട്രാവൽ വ്ളോഗിൽ ഡ്രോൺ ഉൾപ്പെടെ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. കണ്ടോ, മേളിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെ ഉണ്ട്, അടിപൊളിയല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ പുള്ളിക്കാർ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്തു പോകും. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു റെയിൽവേ ക്രോസിംഗ് ആണ് ഇവിടെ കാണുന്നത്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി തിരിക്കാം. അപ്പം ഈ കാണുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ റെയിൽവേ ക്രോസിംഗ് ആണ്. ഇതുവഴി ട്രെയിൻ പോവും. ഇപ്പം ഇത് ഇവിടെ എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റത്തില്ല. അവിടെ ഇപ്പം റെഡ് ആണ്, ഇവിടെ ട്രാഫിക് റെഡാണ്. അതുകൊണ്ട് കാറൊക്കെ ഇവിടെ നിർത്തിയിട്ടേക്കുന്നത്. അപ്പം എപ്പോഴാണ് ഇതുവഴി ട്രെയിൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ ട്രെയിൻ ഇതിൻ്റെ ഈ ഒരു ട്രാക്കിൽ കൂടെ അങ്ങോട്ട് പോയി നോക്കാമെങ്കിൽ കാണാൻ പറ്റും. പക്ഷേ ഇപ്പം നമുക്ക് നമ്മുടെ ഒരു ടാർഗറ്റിലോട്ട് തന്നെ പോവാം. നമ്മുടെ റൂട്ട് വരുന്നതല്ലേ. ഇതൊക്കെ നമുക്ക് പിന്നെ ഒരു ദിവസം എക്സ്പ്ലോർ ചെയ്യാം. തൽക്കാലം നമുക്ക് നമ്മുടെ ഒരു ടാർഗറ്റ് കാണാമെന്ന് വിചാരിക്കുന്നു. താഴെ മാപ്പിൽ നോക്കാമെങ്കിൽ ആ ഒരു റെഡ് ഐ ഒരു മാർക്കിംഗ് കാണത്തില്ല. അത് നമ്മുടെ ടാർഗറ്റ്. അവിടെ അവിടേക്കാണ് നമുക്ക് പോകണ്ടേ. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു ടാർഗറ്റ് മാർക്ക് ചെയ്തേക്കുന്നിടത്തോട്ടാണ് പോകുന്നത്. ഇവിടെ ട്രാഫിക്കിൻ്റെ ഇത് ലൈറ്റുണ്ട്. നമുക്ക് കുഴപ്പമില്ല. ഇതെന്താ സംഭവം? ബെൻസിൻ്റെ സിമ്മലേ എൻ്റെ മുമ്പിൽ ഉള്ള ഏവേഴ്സിൻ്റെ ബസ്സല്ല, ചെറിയൊരു ക്യാരവൻ പോലെ ഒരു സംഭവം. അപ്പോൾ ഇനി ഇവിടെ നിന്ന് പോയിട്ട് നേരെ ഗ്രീൻ യെല്ലോ ലൈറ്റ്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടാ, ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഇതാണ് നമ്മുടെ ആ ഒരു സൈഡിൽ കൂടെ പോകുന്ന ഒരു ബ്ലാക്ക് ഡ്രസ് ഇട്ട് പോകുന്നതാണ് ഇവിടുത്തെ ഈ നമ്മുടെ ജി ടി എസ് ആൻഡ്രിയാസിലെ പോലീസ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് വാ, അത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്ത്. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടാ റൈറ്റ്, ഇവിടെ നിന്ന് റൈറ്റിലോട്ടാണ് നമ്മുടെ ടാർഗറ്റ് വരുന്നത്. ചെറുകെ തിരിയാ. ഇതെന്തോ സംഭവം ഇവിടെ ഈ ഫ്രണ്ടിൽ കാണുന്നത്? കാർ വാഷ്, കൊള്ളാമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ജസ്റ്റ് എക്സ്പ്ലോറിങ് ആയിട്ടോ ഇങ്ങനെ സ്ലോയി പോകുന്നേ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഡ്രോൺ വ്യൂ എടുക്കാം. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കാർ വാഷിൻ്റെ എന്തോ ഒരു സംഭവമാണ്. കൊള്ളാം. നമുക്കിവിടെ എൻട്രി ഇല്ലെന്ന് തോന്നുന്നു. ഇതെന്തോ പെട്രോളോ? അവിടെ ഒരു ഫ്ലവർ എന്തോ സംഭവം ഉണ്ടല്ലോ, അത് കൊള്ളാമല്ലോ. ഈ സംഭവം ഇതിനകത്ത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതെന്ന് പറയുമ്പോൾ എന്തോ ഒരു ഡ്രിങ്ക്സ് കിട്ടാനുള്ള സംഭവം എന്ന് തോന്നുന്നു. ഒരു ഡ്രിങ്കിന് $1. അത് നമുക്ക് പിന്നെ ട്രൈ ചെയ്യാം. തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പൂ കൊണ്ട് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ജസ്റ്റ് നമുക്ക് ഈ ഫ്ലവറും കൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നു നോക്കാം. നമുക്ക് ഇവിടെ കൊടുത്തു നോക്കാം. ഹലോ, ഈ പൂ വാങ്ങിക്കോ. അയ്യോ, അതുകൊണ്ട് നമ്മൾ ഇടിച്ചപ്പോഴത്തേന് ഫയർ ചെയ്യുന്നു. അടിപൊളി, പോലീസും വന്നു. എൻ്റെ മോനെ, ഒരു ഫ്ലവർ കൊടുത്തപ്പോഴത്തേന് ഇത്രയും സീന്. എത്ര പോലീസാണ് നമ്മളെ പിടിക്കുക ഒറ്റ ഒരു ഫ്ലവർ കൊടുത്തതിന്. അതോ നമ്മളെ ഷൂട്ട് ചെയ്യുന്നു, ഷൂട്ട് ചെയ്യുന്നു ജസ്റ്റ് ഈ ഫ്ലവർ ഒന്ന് കാണിച്ചതിന്. ഇതെനിക്ക് തോന്നുന്നത് അറിയാതെ നമ്മൾ ഈ കൊടുക്കുന്ന രീതിയിലായപ്പോൾ നമ്മളിങ്ങനെ ഈ അറ്റാക്ക് ചെയ്യാനുള്ള ഇതേ സംഭവം ക്ലിക്ക് ചെയ്തു. അതിനാന്ന് തോന്നുന്നു നമ്മളിങ്ങനെ എന്താ ഇവിടെ നിന്ന് ഓടുന്നതാണല്ലേ. തൽക്കാലം പൂവും കായൊക്കെ നമുക്ക് പിന്നെ കൊടുക്കും. ഇവിടെ നിന്ന് പോയില്ല, നമുക്ക് പണിയിട്ട് നമ്മുടെ ലൈഫും തീരെ കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ ആയിരുന്നു, ഇവിടെ കണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഡ്രിങ്ക്സ് ഒക്കെ നമുക്ക് പിന്നെ കുടിക്കുക. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പോലീസിൻ്റെ കയ്യിലിരിക്കും. അതുകൊണ്ട് നമുക്ക് നേരെ ഇവിടെ നിന്ന് പോവാം. അപ്പോൾ നമ്മുടെ റൈഡ് നമ്മൾ പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങോട്ടാന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ടാർഗറ്റിൻ്റെ ആ ഒരു ലൊക്കേഷനിലോട്ട് തന്നെ പോകാൻ നോക്കാം. ഇവിടെ നേരെ നമ്മൾ ടാർഗറ്റ് കാണിക്കുന്നത്. കൊള്ളാമല്ലേ. ഈ ഒരു ലൊക്കേഷനൊക്കെ നോക്കാമെങ്കിൽ ബിൽഡിങ്സും അതിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള ഡിസൈനിങ്ങും എല്ലാം സംഭവം കൊള്ളാം. അതുകൊണ്ട് നമ്മളിങ്ങനെ ചെറുകെ നമ്മളിങ്ങനെ ഇവിടെയൊക്കെ നോക്കി നോക്കി പോകുന്നേ. നമുക്ക് നമ്മുടെ ഫ്ലവർ ഇറക്കി ഇറക്കിയാലും കൊടുക്കാൻ പറ്റുമോ എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സംഭവം കൊടുക്കാൻ പറ്റുന്നതല്ലെന്ന് തോന്നുന്നു. നമുക്ക് കൈ പിടിക്കാനേ പറ്റത്തുള്ളൂ. കൈ ഇങ്ങനെ വെച്ചിട്ട് എന്താ കാര്യം? നമുക്കിവിടെ കൊടുത്താലോ, ചോദിച്ചു നോക്കാം. ഓ, പോലീസ്, അടിപൊളി. ഇപ്പം കൊടുത്തു കഴിഞ്ഞാൽ പോലീസിൻ്റെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോവാം. എവിടെ പോ കൊടുക്കാൻ പോകുന്നു നോക്കിയിരിക്കും ഈ പോലീസ്. ഇനി എങ്ങോട്ടാ? ഇനി ഇവിടുന്ന് നേരെ ലെഫ്റ്റ്.
നമ്മുടെ ടാർഗറ്റിൻ്റെ ആ ഒരു ഇതിലോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ഒരു വീഡിയോയിൽ നമുക്ക് ഇതിനകത്ത് കുറേ മൗണ്ടൻസ് ഒക്കെ ഉണ്ട്, അവിടെയൊക്കെ നമുക്കിങ്ങനെ നല്ലൊരു വിഷ്വലായിട്ട് നല്ല അടിപൊളി സീനറി ഒക്കെ ഉള്ള സ്ഥലം, അവിടെയൊക്കെ നമുക്കൊരു ദിവസം വണ്ടിയിലല്ല നമുക്ക് എവിടെയെങ്കിലും ഇങ്ങനെ നടന്നോ അങ്ങനെ എന്തെങ്കിലും സൈക്കിളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും എടുത്ത് മൗണ്ടൻ സൈക്കിളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ച് നമുക്ക് എപ്പോഴെങ്കിലും ഒരു ദിവസം പോവാം, അതിൻ്റെ ഒരു എക്സ്പ്ലോറേഷൻ പോലെ. പിന്നെ നമ്മൾ ഡ്രോൺ ക്യാമറ ആക്കിയിട്ടുണ്ട്. അയ്യോ, ഇങ്ങനെ ബാക്കിൽ പോകുന്നുണ്ട് ഡ്രോണ്, നമുക്ക് സ്വിച്ച് ചെയ്യണം അല്ലേ ശരിയാകത്തില്ല. അയ്യോ, ട്രാഫിക്കാക്കി, ടാക്സിയൊക്കെ വേണം നമ്മുടെ മുമ്പിൽ വന്നിരുന്നു. അങ്ങനെ ഓർമ്മ വ്യൂ തന്നെ ആക്കിയിട്ടുണ്ട്. ഇനിയും അപ്പം ഇവിടെ ഒന്ന് റൈറ്റ് എടുത്ത് നമ്മുടെ ടാർഗറ്റിൻ്റെ അടുത്തോട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്കൊരു ഡ്രോൺ വ്യൂ ജസ്റ്റ് നോക്കാം. നമ്മുടെ വണ്ടിയെ താഴെ കാണുന്നത് ജസ്റ്റ് ഒരു പൊടി പോലെ. പൊളി, അടിപൊളി, നൈസ് സംഭവം. പക്ഷേ നമുക്ക് ലൈഫ് തീരെ കുറവ് കേട്ടോ, അത് റീചാർജ് ആക്കണം. കോഡ് അടിച്ചാൽ മതി, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ചാർജ് ചെയ്യാനുള്ള സാധനം എടുക്കണം. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഇങ്ങനെ പോകുന്നതനുസരിച്ച് വീണ്ടും ലെങ്തി ആയിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഹാഫ് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ഒരു ടാർഗറ്റിൻ്റെ. അപ്പം ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഒരു ഏകദേശം നമ്മളെ ഒരു ടാർഗറ്റിലോട്ട് എത്തേണ്ട ഒരു ഹാഫ് റൂട്ട് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ വെച്ച് ഈ ഒരു വീഡിയോ ഇങ്ങനെ എൻഡ് ചെയ്യാം. നമുക്ക് ബാക്കി ഒരു ടാർഗറ്റിലോട്ട് എത്തുന്ന വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ അടുത്ത ഇതിൽ കാണാം. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വെച്ച് ഈ വീഡിയോ ജസ്റ്റ് അങ്ങ് സ്റ്റോപ്പ് ചെയ്തേക്കാം. ടാർഗറ്റ് ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്താൽ ടാർഗറ്റിലോട്ട് എൻഡ് ചെയ്തിട്ടേ എൻഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇത് ഈ ഒരു പാർട്ടായിട്ട് ഇത്രയായിട്ട് കട്ട് ചെയ്ത് അങ്ങ് അപ്ലോഡ് ചെയ്തേക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ടാർഗറ്റിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. എങ്കിലും നമുക്ക് ബാക്കി അടുത്ത ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. അതിനകത്ത് അവിടെ ചെന്നാലും എനിക്കൊന്ന് റിവേഴ്സ് ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.